ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് മേഡിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പരിശീലന ചോദ്യ പേപ്പറുകളാണ് അതിൽ ജി കെ ആണ് നൂറ് ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ജി കെ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം പദവിയിലിരിക്കെ പ്രസിഡന്റ് അന്തരിച്ചാൽ കാലാവധിയുടെ ശേഷിച്ച കാലത്തേക്ക് വൈസ് പ്രസിഡന്റ് ആ പദവി വഹിക്കാൻ വ്യവസ്ഥയുള്ള രാജ്യം ഏതാണ് യു എസ് എ ആണ് യു എസ് എയിലാണ് പ്രസിഡന്റ് അന്തരിച്ചാൽ ബാക്കിയുള്ള കാലാവധി വൈസ് പ്രസിഡന്റ് വഹിക്കാൻ വഹിക്കാൻ കഴിയുന്ന രാജ്യമാണ് യു എസ് എ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശിയാണ് സാർട്ടോറിയസ് സാർട്ടോറിയസാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ ചോദ്യം ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി സ്പ്ലീൻ ആണ് സ്പ്ലീൻ ആണ് ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് നാലാമത്തെ ചോദ്യം ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് ആൻസർ ഓപ്ഷൻ സി അധികാര വിഭജനം അധികാര വിഭജനമാണ് ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും ആരുടെ വാക്കുകളാണ് ആൻസർ ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വാക്കുകളാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ് എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും എന്നുള്ള വാചകം ആറാമത്തെ ചോദ്യം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തി രണ്ടാമത്തെ അനുച്ഛേദമാണ് ഏഴാമത്തെ ചോദ്യം ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് നമ്മൾ ഈ പി എസ് സി ബുള്ളറ്റിനെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ചോദ്യമാണ് ആൻസർ ഓപ്ഷൻ സി വിനോബാവാണ് വിനോബാവെയാണ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് എട്ടാമത്തെ ചോദ്യം കൂനൻ കുറിച്ച് പ്രതിജ്ഞ നടന്ന വർഷം എന്നാണ് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലാണ് കൂനൻ കുറിച്ച് പ്രതിജ്ഞ നടന്ന വർഷം ഒൻപതാമത്തെ ചോദ്യം കാബിനറ്റ് മിഷനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നയിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി പെത്തവിക് ലോറൻസ് ആണ് പെത്തവിക് ലോറൻസ് ആണ് കാബിനറ്റ് മിഷനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നയിച്ചത് അഥവാ അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പത്രിക് ലോറൻസ് ആയിരുന്നു പത്താമത്തെ ചോദ്യം ക്യൂണിഫോം എന്ന ലിപി ഉപയോഗിച്ചിരുന്ന ജനത ആരാണ് ക്യൂണിഫോം എന്ന ലിപി ഉപയോഗിച്ചിരുന്ന ജനത ആരാണ് ആൻസർ ഓപ്ഷൻ എ സുമേരിയക്കാരായിരുന്നു സുമേരിയക്കാരായിരുന്നു ക്യൂണിഫോം എന്ന ലിപി ഉപയോഗിച്ചിരുന്ന ജനത എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാണ് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ വർഷം എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഉത്തരാർധകോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ജൂൺ ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നാണ് ഉത്തരാർധകോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ചോദ്യം അവനവൻ അവനവനാത്മസുഖത്തിനാചരിപ്പവ യവനവരനു സുഖത്തിനായി വരേണം ഇപ്രകാരം ഉദ്ബോധിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ് പതിനാലാമത്തെ ചോദ്യം ആയിരത്തി പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ദ ഹിന്ദു എന്ന് പറഞ്ഞ പത്രമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ദ ഹിന്ദു പതിനഞ്ചാമത്തെ ചോദ്യം കെ പി കേശവമേനോന്റെ ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണത്തിൽ ഏത് രാജ്യത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ബ്രിട്ടൻ ബ്രിട്ടൻ എന്ന രാജ്യത്തെ കുറിച്ചിട്ടാണ് കെ പി കേശവമേനോന്റെ ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണത്തിൽ വിശദീ വിവരിക്കുന്നത് പതിനാറാമത്തെ ചോദ്യം യുഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ് ആൻസർ ഓപ്ഷൻ സി മൊസപ്പൊട്ടോമിയൻ സംസ്കാരമാണ് മൊസപ്പൊട്ടോമിയൻ സംസ്കാരമാണ് യുഫ്രട്ടിസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിൽ വികാസം പ്രാപിച്ച സംസ്കാരം എന്ന് പറയുന്നത് പതിനേഴാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി പദം അലങ്കരിച്ച വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഏറ്റവും കൂടുതൽ കാലം രാ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റഷ്യയിലെ ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് നിക്കോളസ് രണ്ടാമൻ സ്ഥാനഭ്രഷ്ടനായ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടപ്പോൾ താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ആരാണ് ആൻസർ ഓപ്ഷൻ എ അലക്സാൻഡർ കെരൻസ്കിയാണ് അലക്സാണ്ടർ കെരൻസ്കിയാണ് റഷ്യയിലെ ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് നിക്കോളസ് രണ്ടാമൻ സ്ഥാനഭ്രഷ്ടനായപ്പോൾ താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് പത്തൊൻപതാമത്തെ ചോദ്യം ലാവാശിലകൾ പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ കറുത്ത മണ്ണാണ് കറുത്ത മണ്ണാണ് ലാവാശിലകൾ പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ് എന്ന് പറയുന്നത് ഇരുപതാമത്തെ ചോദ്യം ലിഖിത ഭരണഘടനയുള്ള രാജ്യത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ബ്രിട്ടൻ ബ്രിട്ടനിൽ ലിഖിത ഭരണഘടനയല്ല ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യാൻ ഇന്ത്യൻ പൗരനാവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ആൻസർ ഓപ്ഷൻ എ പതിനെട്ട് വയസ്സാണ് എന്നാൽ ഇതിൽ പി എസ് സി ബുള്ളറ്റിന് കൊടുത്ത ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇരുപത്തിയഞ്ച് വയസ്സ് എന്നാണ് അത് തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം ഇനി അതല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം എന്ന് കൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകൊണ്ടു ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി ആരാണ് ആൻസർ ഓപ്ഷൻ സി അലാ ഉദ്ദീൻ ഗിൽജിയാണ് അലാ ഗിൽജിയാണ് ദക്ഷിണേന്ത്യ ആക്രമിച്ച ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം തിരുവനന്തപുരത്ത് ചാലാ കമ്പോള സ്ഥാപിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ സി രാജാ കേശവദാസനാണ് രാജാ കേശവദാസനാണ് തിരുവനന്തപുരത്ത് ചാലാ കമ്പോള സ്ഥാപിച്ചത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യ ഇന്ത്യയിലെ യുറേനിയം ഖനി താഴെ തന്നിട്ടുള്ളത് ഇന്ത്യയിലെ യുറേനിയ ഖനി ഏതാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ ജാദു ഗുഡയാണ് ജാദു ഗുഡയാണ് ഇന്ത്യയിലെ യുറേനിയ ഖനി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് ആരാണ് ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് ആരാണ് എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി സുശ്രുതനാണ് സുശ്രുതനാണ് ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇരുപത്തി ആറാമത്തെ ചോദ്യം അതിചാലകത കണ്ടുപിടിച്ചത് ആരാണ് അതിചാലകത കണ്ടുപിടിച്ച വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ എ കാമർലിങ് ഓണസ് ആണ് കാമർലിങ് ഓണസ് ആണ് അതിചാലകത കണ്ടുപിടിച്ചത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം സർവദേശീയ മനുഷ്യാവകാശ ദിനമായി സോറി സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ വർഷം എന്നാണ് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ വർഷം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഗാന്ധിജി വിഭാവന ചെയ്ത മാതൃകാ രാജ്യമാണ് ആൻസർ ഓപ്ഷൻ സി രാമരാജ്യം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ച കാലം ഏതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ച കാലം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയാണ് തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി മുപ്പതാമത്തെ ചോദ്യം സിന്ധുവിന്റെ പോഷക നദി ഏതാണ് ഈ തന്നിട്ടുള്ളത് സിന്ധുവിന്റെ പോഷക നദി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഷിയോക്കാണ് ഷിയോക്കാണ് സിന്ധുവിന്റെ പോഷക നദി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം സൂര്യന്റെ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗം ഏതാണ് അതായത് സൂര്യന്റെ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗത്തെ ഏതാണ് പറയുക എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി ഫോട്ടോസ്ഫിയർ ആണ് ഫോട്ടോസ്ഫിയർ ആണ് നമുക്ക് കാണാൻ കഴിയുന്ന സൂര്യന്റെ ഭാഗം എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ലോകസഭയുടെ പരമാവധി അംഗത്വം എത്രയാണ് ആൻസർ ഓപ്ഷൻ എ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേരാണ് അതായത് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ലോകസഭയുടെ പരമാവധി അംഗത്വം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേരാണ് മുപ്പത്തി നാലാമത്തെ ചോദ്യം ബദൽ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏതാണ് ബദൽ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ിഹുഡ് അവാർഡാണ് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ് ബദൽ നോബൽ എന്നറിയപ്പെടുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മാതങ്കലീല ഏത് മൃഗത്തെ സംബന്ധിച്ച ഗ്രന്ഥമാണ് ആൻസർ ഓപ്ഷൻ എ ആന മാതങ്കലീല ഏത് മൃഗത്തെ കുറിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ആനയെ കുറിച്ചിട്ടാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ പതിനാറാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി ആരാണ് ആൻസർ ഓപ്ഷൻ ഡി വി പി മേനോനാണ് വി പി മേനോനാണ് ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട വാചകമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം അങ്ക പൂർവ എന്നിവ ഏത് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് അങ്ക പൂർവ എന്നത് ഏത് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ജൈന മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് അങ്കയും പൂർവയും നാൽപ്പതാമത്തെ ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം യൂറോപ്പിലെ രോഗി എന്ന് വിളിക്കപ്പെട്ട രാജ്യം ഏതാണ് യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ആൻസർ ഓപ്ഷൻ ഡി തുർക്കി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നു രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലമാണ് പയ്യന്നു നാൽപ്പത്തി മൂന്ന് വയനാട് ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ് വയനാട് ജില്ലയുടെ ആസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ സി കൽപ്പറ്റയാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ചിക്കൻ ഗുനിയ എന്ന രോഗത്തിന് കാരണമായ അണു ഏതാണ് അതായത് ചിക്കൻ ഗുനിയ എന്ന രോഗത്തിന് കാരണമായ അണു ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി വൈറസ് ആണ് ഒരു വൈറസ് രോഗമാണ് ചിക്കുൻ കുനിയ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത് എന്തിനായിരുന്നു ആൻസർ ഓപ്ഷൻ എ കൃഷിക്കായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകിയത് കൃഷിക്കായിരുന്നു നാൽപ്പത്തി ആറാമത്തെ ചോദ്യം പാകിസ്ഥാൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആൻസർ ഓപ്ഷൻ സി റഹ്മത് അലിയാണ് റഹ്മദ് അലിയാണ് പാകിസ്ഥാൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ ബി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് നാല്പത്തി ഒൻപതാമത്തെ ചോദ്യം കട്ടക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ് കട്ടക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ് മഹാനദിയുടെ തീരത്താണ് കട്ടക്ക് നഗരം സ്ഥിതി ചെയ്യുന്നത് അൻപതാമത്തെ ചോദ്യം കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് ഏത് മാസത്തിലാണ് ഏത് മാസം മുതൽ ഏത് മാസം വരെ എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് തുലാവർഷം അറിയപ്പെടുന്നത് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടമാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഏത് ഊഷ്മാവിലാണ് തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻ ഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത് ഏത് ഊഷ്മാവിലാണ് തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻ ഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത് എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ മൈനസ് ഫോർട്ടി ആണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യം മംഗോളിസത്തിന്റെ മറ്റൊരു പേര് എന്താണ് മംഗോളിസത്തിന്റെ മറ്റൊരു പേര് എന്താണ് ആൻസർ ഓപ്ഷൻ എ ഡൗൺ സിൻഡ്രോം അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഈഴുവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ പൽപു അൻപത്തി നാലാമത്തെ ചോദ്യം ഉട്ടോപ്പിയെ രചിച്ചത് ആരാണ് ഉട്ടോപ്പിയെ രചിച്ചത് ആരാണ് എന്ന് ചോദിച്ച ആൻസർ ഓപ്ഷൻ ബി തോമസ് മൂറാണ് തോമസ് മൂറാണ് ഉട്ടോപ്പിയെ രചിച്ചത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം വലിയ കുളം അഥവാ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് കണ്ടെത്തിയ കണ്ടെത്തിയത് ഏത് സ്ഥലത്താണ് വലിയ കുളം അഥവാ ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയത് എവിടെയാണ് എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി മോഹൻ ജദോര മോഹൻജദോരാണ് വലിയ കുളം അഥവാ ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയത് അൻപത്തി ആറാമത്തെ ചോദ്യം വാർത്താ പദ്ധതി ഏതു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി അടിസ്ഥാന വിദ്യാഭ്യാസം അടിസ്ഥാന വിദ്യാഭ്യാസമാണ് വാർത്താ പദ്ധതിയുടെ ലക്ഷ്യം അൻപത്തി ഏഴ് ലാപ്ടോപ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാണ് സിംക്ലയർ ആണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അൻപത്തി എട്ടാമത്തെ ചോദ്യം സാർക്കോമ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് സാർക്കോമ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ സി അസ്ഥികളാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് ആൻസർ ഓപ്ഷൻ സി പീനിയൽ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി അറുപതാമത്തെ ചോദ്യം ദൈവം സ്നേഹിക്കുന്നവർ ചെറുപ്പത്തിലേ മരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ആൻസർ ഓപ്ഷൻ എ ബൈറൺ പ്രഭു ആണ് ബൈറൺ പ്രഭു പറഞ്ഞ വാചകമാണ് ദൈവം സ്നേഹിക്കുന്നവർ ചെറുപ്പത്തിലേ മരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം നദി ഏത് കായലിലാണ് പതിക്കുന്നത് പമ്പാ നദി ഏത് കായലിലാണ് പതിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ വേമ്പനാട്ട് കായലിലാണ് പമ്പാനദി പതിക്കുന്നത് അറുപത്തി രണ്ടാമത്തെ ചോദ്യം പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയി ആരാണ് കൊറോബസ് ആണ് കൊറോബസ് ആണ് പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയി എന്ന് പറയുന്നത് ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ് ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി കൽപ്പന ചൗളയാണ് കൽപ്പന ചൗളയാണ് ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ എന്ന് പറയുന്നത് അറുപത്തിനാലാമത്തെ ചോദ്യം ബാബറുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബാബറുടെ ശവകുടീര സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാബൂൾ കാബൂളിലാണ് ബാബറുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ചന്ദ്രനാണ് അറുപത്തി ആറ് മലബാർ കലാപകാലത്ത് ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ടത് ആരാണ് മലബാർ കലാപകാലത്ത് ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ടത് ആരാണ് ആൻസർ ഓപ്ഷൻ സി അലി മുസ്ലിയർ ആയിരുന്നു അറുപത്തി ഏഴാമത്തെ ചോദ്യം റബ്ബർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കോട്ടയമാണ് കോട്ടയമാണ് റബ്ബർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല എന്ന് പറയുന്നത് അറുപത്തി എട്ടാമത്തെ ചോദ്യം വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി ഏതാണ് ആൻസർ ഓപ്ഷൻ എ മൂങ്ങയാണ് മൂങ്ങയാണ് വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി എന്ന് പറയുന്നത് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ എ എറണാകുളമാണ് എഴുപതാമത്തെ ചോദ്യം ഗാന്ധി സമാധാന സമ്മാനത്തിന് ആദ്യമായി അർഹനായത് ആരാണ് ഗാന്ധി സമാധാന സമ്മാനത്തിന് ആദ്യമായി അർഹനായ വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ എ ജൂലിയസ് നരേരയാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യൂറാനസ് യുറാനസ് ആണ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര തമ്പുരാനാണ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത് സ്വീകരിച്ചത് യു നിന്നാണ് എഴുപത്തിനാലാമത്തെ ചോദ്യം പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ ആരാണ് ആൻസർ ഓപ്ഷൻ സി സിക്കന്ദർ ഭക്താണ് സിക്കന്ദർ ഭക്താണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവ സമയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സന്ദേശം എന്തായിരുന്നു ആൻസർ ഓപ്ഷൻ എ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അതായിരുന്നു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് എഴുപത്തി ആറാമത്തെ ചോദ്യം മലബാർ മാനുവൽ രചിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി വില്യം ലോകനാണ് വില്യം ലോകനാണ് മലബാർ മാനുവൽ രചിച്ചത് എഴുപത്തി ഏഴാമത്തെ ചോദ്യം മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി കെ പി ശങ്കരമേനോൻ കെ പി ശങ്കരമേനോനായിരുന്നു മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് എഴുപത്തി എട്ടാമത്തെ ചോദ്യം അഷ്ടപ്രധാൻ ആരെയാണ് ഭരണകാര്യങ്ങളിൽ സഹായിച്ചത് ആൻസർ ഓപ്ഷൻ ബി ശിവജിയായിരുന്നു എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം മുഗൾ ഭരണ സാമ്പ്ര സാമ്പ്രദായത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ സി അക്ബർ ആണ് എൺപതാമത്തെ ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് രചിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ സി വീട്ടി ഭട്ടതിരിപ്പാടാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി സുഗതകുമാരി സുഗതകുമാരിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ എന്ന് പറയുന്നത് ചുണ്ടൻ വെള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആഞ്ഞിലിയാണ് ആഞ്ഞിലിയാണ് ചുണ്ടൻ വെള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി എന്ന് പറയുന്നത് എൺപത്തി മൂന്നാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ചാൾസ് ബാബേജ് ആണ് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എൺപത്തി നാലാമത്തെ ചോദ്യം വിമോചന സമരം ഏത് വർഷമായിരുന്നു ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലായിരുന്നു വിമോചന സമരം എൺപത്തി അഞ്ചാമത്തെ ചോദ്യം കറുപ്പ് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു ആൻസർ ഓപ്ഷൻ എ ബ്രിട്ടനും ചൈനയുമായിരുന്നു എൺപത്തി ആറാമത്തെ ചോദ്യം കാർഗിൽ യുദ്ധം നടന്ന വർഷം എന്നാണ് കാർഗിൽ യുദ്ധം നടന്ന വർഷമാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സപ്തശൈല നഗരം എന്നറിയപ്പെട്ട നഗരം ഏതാണ് ആൻസർ ഓപ്ഷൻ എ റോ ആണ് റോമാണ് ശൈല നഗരം എന്നറിയപ്പെട്ട നഗരം എന്ന് പറയുന്നത് എൺപത്തി സയന്റിഫിക് സോഷ്യലിസത്തിന്റെ പിതാവ് ആരാണ് ആൻസർ ഓപ്ഷൻ എ കാറൽ മാക്സ് ആണ് സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബലമായി രൂപം കൊണ്ട രാജ്യം ഏതാണ് സിയോണിസ്റ്റ് രൂപം കൊണ്ട രാജ്യമാണ് ഇസ്രായേൽ ഓപ്ഷൻ ബി ഇസ്രായേൽ ആണ് സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബലമായി രൂപം കൊണ്ട രാജ്യമാണ് ഇസ്രയേൽ തൊണ്ണൂറാമത്തെ ചോദ്യം പാസ്റ്റുറൈസേഷൻ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ഏത് അവസരത്തിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ആൻസർ ഓപ്ഷൻ ബി ദണ്ഡി യാത്ര തുടങ്ങുന്ന സമയത്താണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എസ് സിആർ ടിയിലെ അതേ വാചകങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കണം ചോദിക്കും തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി സുപ്രീം കോടതിയാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഗ്രാമി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രാമി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതാണ് സുപ്രീം കോടതി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഹൈഡ്രേറ്റ് അയൺ ഓക്സൈഡ് സാധാരണമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആൻസർ ഓപ്ഷൻ സി തുരുമ്പ് തുരുമ്പാണ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ബുദ്ധമതക്കാർ ഏറ്റവും പരിഭാവനമായി കണക്കാക്കുന്ന സ്ഥലം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ബോധ്ഗയാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ഏതാണ് ആൻസർ ഓപ്ഷൻ എ ബാക്ടീരിയയാണ് ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി വൃക്കയാണ് വൃക്കയാണ് ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ദ്രാവിഡ ഭാഷ ഏതാണ് ആൻസർ ഓപ്ഷൻ എ തെലുങ്കാണ് ലാസ്റ്റ് ചോദ്യമാണ് വിനാഗിരിയിലുള്ള ആസിഡ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി അസറ്റിക് ആസിഡ് ആണ് അപ്പൊ നമ്മൾ നൂറ് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾക്ക് തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആയിട്ട് രേഖപ്പെടുത്തുക പി എസ് സി ബുള്ളറ്റിൻ തന്ന ആൻസറുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അത് കമന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും കമന്റിൽ പോയി നോക്കുക ഞാൻ അതിൽ പിൻ ചെയ്ത് വെക്കണ്ടേ കാരണം അത് ആ പിൻ ചെയ്തതിലും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുകൂടി കമന്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്